റൂൾസ് ഓഫ് ഇൻഫറൻസിൽ വരുന്ന മൂന്നാമത്തെ എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എസ് യൂണിയൻ ആർ ആണ്. സോ എസ് യൂണിയൻ ആർ ഈസ് ടോട്ടോളജിക്കലി ഇംപ്ലൈഡ് ബൈ പി ഓർ ക്യു. പി ഇംപ്ലൈസ് ആർ ആൻഡ് ക്യു ഇംപ്ലൈസ് എസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പി ഓർ ക്യൂ എടുക്കാം. പി ഓർ ക്യൂ, ഈ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഒരു പ്രിമൈസ് ആണ്. ഓക്കെ, ഒരു പ്രിമൈസ് ആണ്. നെക്സ്റ്റ് ഈ പി ഓർ ക്യൂവിനെ നമുക്ക് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു നെഗേഷൻ പി ഓർ ക്യൂ. അതുപോലെ തന്നെ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഈസ് ഈക്വൽ ടു പി. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന നെഗേഷൻ പി ഓർ ക്യൂ ആണെങ്കിൽ, പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റണം? നെഗേഷൻ ഓഫ് നെഗേഷൻ പിയും കൂടെ നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ്. കാരണം എന്താ? കാരണം ഇപ്പോൾ ഇവിടെ നെഗേഷൻ പി ആണ് ഉള്ളത് ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ. പക്ഷെ ഇവിടെ നമ്മുടെ പ്രിമൈസായിട്ട് വന്നത് എന്താണ്? പി ഓർ ക്യൂ ആണ്. അപ്പോൾ പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ നമുക്കത് നെഗേഷൻ പി ഓർ ക്യൂ എന്നുള്ളതിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഇക്വേഷൻസ് മാറ്റി എഴുതി. ഇനി ഇത് ട്രൂ ആണ്. ഇനി അടുത്തത്, അതായത് ക്യൂ ഇംപ്ലൈസ് എസ്. ക്യൂ ഇംപ്ലൈസ് എസ് എന്ന് പറയുന്നത് ഒരു പ്രിമൈസ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ സില്ലോജിസം, അതായത് പി ഇംപ്ലൈസ് എസ് എന്നുള്ളത് വന്നു. അതെന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് നെഗേഷൻ എസ് ഇംപ്ലൈസ് പി ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതും ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെഗേഷനാണ് വരുന്നത്. പക്ഷേ പി എന്താണ്? ഇവിടെ നെഗേഷൻ പി ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഏത് രീതിയിൽ വരും? നെഗേഷൻ എസ് ഇംപ്ലൈസ് പി ആയിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കവിടെ ട്രൂ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലെടുത്തു. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ? പി ഇംപ്ലൈസ് ആർ എന്നുള്ളൊരു പ്രിമൈസ് അവിടെ ഉണ്ട്. അതൊരു പ്രിമൈസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റി? നെഗേഷൻ ആസ് ഇംപ്ലൈസ് ആർ എന്നുള്ളത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫോർമുല നമ്മളിവിടെ ഡിറൈവ് ചെയ്തെടുത്തു. ഓക്കെ, ഈ നെഗേഷൻ എസ് ഓർ ആർ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് റൂൾ പോലെ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതായത് എസ് യൂണിയൻ ആർ, അതാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ. കാരണം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫോർമാറ്റ്, ഈ സെയിം റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു റൂള് നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ പി ഓർ ക്യൂ നമ്മൾ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്നാക്കിയതുപോലെ നെഗേഷൻ എസ് ഇംപ്ലൈസ് ആർ നമ്മൾ തിരിച്ചെന്താക്കി മാറ്റി? എസ് യൂണിയൻ ആർ ആക്കി മാറ്റി. അപ്പോൾ എന്തൊക്കെ റൂൾസ് നമുക്കറിയാം, അല്ലെങ്കിൽ എന്തിലേക്കാണ് മാറ്റേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്ന റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഓൾറെഡി ഓരോന്നും സോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.